Hi friends, PSC Learning Tricks in a material video like ever comes Swagada. In the number, PSC of the Varanirikina, 10th level preliminary exam in the syllabus my benda petitola class anachi another. In the class in number, Kerala Tinde, Adistana Vastudagalamai benda petta, Adite class anachi another. Okay, Ipol number follow J another, PSC of the Dandayati Irivati Unil Nadana, 10th level preliminary exam in the syllabus anna. 2022-ൽ നടക്കാനിരിക്കുന്ന പ്രിലിമിനറി എക്സാമിന്റെ സിലബസ് പബ്ലിഷ് ചെയ്തിട്ടില്ല എങ്കിലും നമുക്കറിയാം കേരളം എന്ന് പറയുന്നത് ഉറപ്പായിട്ട് നമ്മളുടെ സിലബസിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് കേരളത്തിന്റെ അടിസ്ഥാന വസ്തുതകൾ കേരളത്തിന്റെ കാലാവസ്ഥ അതുപോലെ തന്നെ കേരളത്തിലെ നദികൾ അങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ കോമൺ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് ആ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കേ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരളത്തിന്റെ അടിസ്ഥാന വസ്തുതകൾ Kerala my bandapetta, Arany Rikenda, Chodikan Sadi de Ula Poindigalana, in the classil number padikinada, confusion yaitala verna, Pagangalam, in the classil number discuss inunda, is in a shesha number, Kerala tila nadigala, Kerala tila kailigala, jil legala, oka number, varying classical, padikinu irikim. Okay, upum, in the number, Euru classical to deshikinada. Village field assistant, PSC യുടെ വരാനിരിക്കുന്ന village field assistant, അതുപോലെ തന്നെ beverage LDC, എന്നീ പരീക്ഷകൾ കൂടി ഉൾപ്പെട്ടിട്ടുള്ള സിലബസ് ആണിത്. അപ്പം ആ പരീക്ഷ എഴുതാനിരിക്കുന്ന ഉദ്യോഗാർത്ഥികളും ഈ ക്ലാസ് ശ്രദ്ധിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. ഓക്കേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം പി എസ് സിയുടെ വരാനിരിക്കുന്ന 10th ലെവൽ പ്രിലിമിനറി എക്സാമിനെ ബേസ് ചെയ്ത് നമ്മൾ മൂന്ന് നാല് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർക്ക് ആ ക്ലാസ്സുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ കാർഡിലും കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരു പ്ലേലിസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് 10th ലെവൽ ക്ലാസ്സസ് എന്ന പേരിലൊരു പ്ലേലിസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതുവരെയുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടു പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്ന ടോപ്പിക് ആണ് കേരളം അടിസ്ഥാന വസ്തുതകൾ കേരളം അടിസ്ഥാന വസ്തുതകൾ എന്താണ് ആദ്യം നമ്മൾ പഠിക്കേണ്ട ടോപ്പ് പോയിന്റ് ആണ് കേരളം രൂപീകൃതമായ വർഷം കേരളം എന്നാണ് രൂപീകൃതമായത് 1956 നവംബർ 1നാണ് കേരള സംസ്ഥാനം രൂപീകൃതമായത് 1956 നവംബർ 1 കേരളത്തിന്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ തലസ്ഥാനം എല്ലാവർക്കും അറിയാം എവിടെയാണ് തിരുവനന്തപുരം ജില്ലയാണ് അതുപോലെ തന്നെ കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് തമിഴ്നാട് കർണാടക കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം 580 കിലോമീറ്റർ ആണ് അതുപോലെ തന്നെ തെക്ക് വടക്ക് ദൈർഘ്യം എന്ന് പറയുന്നത് 560 കിലോമീറ്റർ ആണ് തമ്മിൽ മാറിപ്പോകരുത് തീരദേശ ദൈർഘ്യം എത്രയാണ് 580 കിലോമീറ്ററും തെക്ക് വടക്ക് ദൈർഘ്യം 560 കിലോമീറ്ററുമാണ് ഇനി കേരളം ഇന്ത്യൻ യൂണിയനിൻ്റെ എത്ര ശതമാനമാണ് കേരളം ഇന്ത്യൻ യൂണിയനിൻ്റെ 1.18 ശതമാനമാണ് അതുപോലെ തന്നെ കേരളത്തിലെ ജനസംഖ്യ ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് 2.76 ശതമാനമാണ് ക്ലിയർ ആണല്ലോ അപ്പം കുറേ അധികം കാര്യങ്ങൾ പഠിച്ചു എന്തൊക്കെ പഠിച്ചു കേരളം രൂപീകൃതമായ വർഷം പഠിച്ചു വിസ്തീർണം പഠിച്ചു തലസ്ഥാനം അയൽ സംസ്ഥാനങ്ങൾ തീരദേശ ദൈർഘ്യം തെക്ക് വടക്ക് ദൈർഘ്യം കേരളം ഇന്ത്യൻ യൂണിയന്റെ എത്ര ശതമാനമാണ് 1.18% ആണ് അതുപോലെ തന്നെ കേരളത്തിലെ ജനസംഖ്യ ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് 2.76% ആണ് ഓക്കെ ആണല്ലോ അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക കേരളത്തിൽ ആകെ എത്ര ജില്ലകളാണ് 14 ജില്ലകളാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 14 ജില്ലകളാണ് കേരളത്തിനുള്ളത് അതുപോലെ കേരളത്തിലെ ആകെ താലൂക്കുകൾ എത്രയാണ് 77 താലൂക്കുകളാണ് കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പറയുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിനൊക്കെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് പറയുന്നത് നോട്ട് ചെയ്ത് വെക്കുക കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941 ഇത് പ്രീവിയസ് ഇയറിൽ പി എസ് സി ചോദിച്ചിട്ടുള്ളൊരു ചോദ്യവുമാണ് അടുത്തത് കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152
കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകൾ 14 എണ്ണം, കേരളത്തിലെ മുനിസിപ്പാലിറ്റികൾ 87 എണ്ണം, കേരളത്തിലാകെ എത്ര കോർപ്പറേഷൻ ആണുള്ളത്? 6 കോർപ്പറേഷനുകളാണുള്ളത്. അതുപോലെ തന്നെ കേരളത്തിലെ റവന്യൂ ഡിവിഷനുകൾ എത്ര എണ്ണമാണ്? 27 എണ്ണമാണ്. കേരളത്തിനാകെ ഒരു കണ്ടോൺമെന്റ് സോൺ മാത്രമാണുള്ളത് കണ്ണൂർ ജില്ലയിൽ. ഇനി ആകെ കേരളത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് 1200 എണ്ണം. നോട്ട് ചെയ്യുക, 1200. ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. അടുത്തത് നമുക്ക് നോക്കാം, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? പാലക്കാടാണ്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ ജില്ല പാലക്കാടാണ്. ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ ജില്ല പാലക്കാടും ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയുമാണ്. ഇനി കേരളത്തിലെ ജനസംഖ്യ ഏറ്റവും കൂടിയ ജില്ല ഏതാണ്? മലപ്പുറമാണ്. മലപ്പുറമാണ് ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ല. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാടാണ്. അതുപോലെ തന്നെ വടക്കേ അറ്റത്തെ നദി, കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ നദിയാണ് മഞ്ചേശ്വരം. അതുപോലെ തന്നെ തെക്കേ അറ്റത്തെ നദി നെയ്യാർ. ഇത് PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ നദി ഏതാണ്? നെയ്യാറാണ്. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക, വടക്കേ അറ്റത്തെ പഞ്ചായത്ത്, കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ പഞ്ചായത്ത് ഏതാണ്? മഞ്ചേശ്വരമാണ്. അതുപോലെ തന്നെ തെക്കേ അറ്റത്തെ പഞ്ചായത്ത് ഏതാണ്? പാറശാലയാണ്. തെക്കേ അറ്റത്തെ പഞ്ചായത്ത് പാറശാലയാണ്. ഏറ്റവും വലിയ വന്യജീവി സങ്കേതം കേരളത്തിൽ ഏതാണ്? പെരിയാറാണ്. ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം മംഗളവനമാണ്. നോട്ട് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ പഞ്ചായത്ത് മഞ്ചേശ്വരം, തെക്കേ അറ്റത്തെ പഞ്ചായത്ത് പാറശാല. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാറും ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ഏതാണ്? മംഗളവനവുമാണ്. ക്ലിയർ ആണല്ലോ. അടുത്തത് നോക്കാം, കേരളത്തിലെ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം ഏതൊക്കെയാണ്? 9 എണ്ണമാണ്. കേരളത്തിലെ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം 9 ആണ്. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം എത്രയാണ്? 5 എണ്ണമാണ്. 5 എണ്ണം. ഇനി താഴെ തന്നിട്ടുണ്ട്, കേരളത്തിലെ കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. ഈ 5 ജില്ലകൾക്കും കേരളത്തിൽ കടൽ തീരമില്ല. അപ്പൊ പിന്നെ കടൽ തീരമുള്ള ജില്ലകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പം കടൽ തീരമുള്ള ജില്ലകളാണ് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, തൃശ്ശൂർ, കണ്ണൂർ. ക്ലിയർ ആണല്ലോ. ഇത്രയും 9 ജില്ലകൾക്ക് കടൽ തീരമുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട് എന്നീ ജില്ലകൾക്ക് എന്താണ്? കടൽ തീരമില്ല. അടുത്ത പോയിന്റ് നോക്കിയേ, കേരളത്തിൽ റെയിൽപാത ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? ഇടുക്കിയും വയനാടും അല്ലേ. കേരളത്തിലെ റെയിൽപാത ഇല്ലാത്ത ജില്ലകൾ ഇടുക്കിയും വയനാടുമാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ്. നോട്ട് ചെയ്യുക, കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ്. PSC പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഇനി കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനമോ? എറണാകുളം ജില്ലയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ ബാല സൗഹാർദ്ദ പഞ്ചായത്ത് ഏതാണ്? നെടുമ്പാശ്ശേരിയാണ്. കേരളത്തിലെ ആദ്യ ശിശു സൗഹാർദ്ദ പഞ്ചായത്ത് ഏതാണ്? വെങ്ങാനൂരാണ്. നോട്ട് ചെയ്യുക, കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂര്, കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം എറണാകുളം, കേരളത്തിലെ ആദ്യ ബാല സൗഹാർദ്ദ പഞ്ചായത്ത് നെടുമ്പാശ്ശേരി, കേരളത്തിലെ ആദ്യ ശിശു സൗഹാർദ്ദ പഞ്ചായത്ത് ഏതാണ്? വെങ്ങാനൂരാണ്. ക്ലിയർ ആണല്ലോ. അടുത്ത നമുക്ക് നോക്കാം, കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനം. എറണാകുളം ജില്ലയിലെ മംഗളവനമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം. ഇനി ഏക മയിൽ സംരക്ഷണ കേന്ദ്രം കേരളത്തിലേതാണ്? ചൂലന്നൂരാണ്. KK നീലകണ്ഠപിള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന ഏക മയിൽ സംരക്ഷണ കേന്ദ്രം പാലക്കാട് ജില്ലയിലെ ചൂലന്നൂരാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാട്, എറണാകുളം ജില്ലയിലെ തട്ടേക്കാടാണ്. നോട്ട് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് നോക്കിയേ, കേരളത്തിൻ്റെ ഉത്തര അക്ഷാംശവും നൽകിയിട്ടുണ്ട്, പൂർവ്വരേഖാംശവും തന്നിട്ടുണ്ട്. ഉത്തര അക്ഷാംശം എത്രയാണ്? 8° 30' 12° 40' ഇടയ്ക്കാണ് കേരളത്തിലെ ഉത്തര അക്ഷാംശം. ഇനി കേരളത്തിൻ്റെ പൂർവ്വരേഖാംശം എവിടെയാണ്? 44° അതുപോലെ തന്നെ 77° 12' ഇടയ്ക്കാണ് പൂർവ്വരേഖാംശം. ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ കളിമണ്ണ് നിക്ഷേപമുള്ള ജില്ല ഏതാണ്? സ്ഥലം ഏതാണ്? പ്രദേശമാണ് കുണ്ടറ.
നോട്ട് ചെയ്യുക. പി എസ് സി പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കളിമണ്ണ് നിക്ഷേപമുള്ള പ്രദേശം കുണ്ടറയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് എവിടെയാണ്? ചിറ്റൂരാണ്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശം. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പ് കല്ല് കാണപ്പെടുന്ന സ്ഥലം എവിടെയാണ്? വാളയാറാണ്. നോട്ട് ചെയ്യുക, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പ് കല്ല് കാണപ്പെടുന്ന പ്രദേശം വാളയാറാണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കേരളത്തിന്റെ അടിസ്ഥാന വസ്തുതകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ക്ലാസ്സാണ് കേരള സംസ്ഥാന രൂപീകൃതമായ വർഷം, അതുപോലെ തന്നെ എത്ര വിസ്തീർണം എത്രയാണെന്നും എല്ലാം നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചു. പിന്നെ കൺഫ്യൂസിങ് ഫാക്റ്റ് ആയിട്ട് വരുന്നതും അതുപോലെ തന്നെ അടിസ്ഥാന വിവരങ്ങൾ ഉൾപ്പെടുന്നതുമായ ഒരു ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ചെയ്തത്. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ചുകൂടി ഭാഗം നമുക്ക് കവർ ചെയ്യാനുണ്ട്. വരും ദിവസങ്ങളിൽ ഓരോരോ ക്ലാസ്സുകളായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം കേരളം അടിസ്ഥാന വസ്തുതകൾ എന്ന പേരിലുള്ള ആദ്യത്തെ ക്ലാസ്സാണിത്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പം അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.